ഖത്തർ ലോകകപ്പിന്റെ ആവേശം നിറഞ്ഞ അന്തരീക്ഷത്തിൽ സോക്കർ ഇതിഹാസം മറഡോണയുടെ കൂറ്റൻ ശില്പം കണ്ണൂർ ജില്ലയിൽ ഒരുങ്ങുന്നു. കണ്ണൂർ താഴെച്ചൊവ്വയിലെ ശില്പി എൻ മനോജ് കുമാറാണ് ശില്പം പൂർത്തിയാക്കിയത്. ഫുട്ബോളുമായി വായുവിൽ കുതിക്കുന്ന രീതിയിൽ 7.5 അടി ഉയരമുള്ള മറഡോണയുടെ രൂപമാതൃക കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മറഡോണ ശില്പമാണ്. ശില്പത്തിന്റെ ഘടനയിലും രൂപത്തിലും അദ്ദേഹത്തിന്റെ ചടുലതയും ആവേശവും ഊർജവും ഉൾക്കൊള്ളിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നതായും സംജ്യോതി ഏച്ചു, പ്രജിൽ വാരം എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായതായും ശില്പി മനോജ് കുമാർ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ താഴെച്ചൊവ്വ ഇന്ദീപുരത്തിൽ ടി നാരായണന്റെയും ടി വി ലീലയുടെയും മകനായ മനോജ് കുമാർ ഇതിനു മുൻപും ശ്രദ്ധേയമായ ശില്പങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10-35 വർഷമായി ശില്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്റെ പുറകിൽ കാണുന്നത് മറഡോണ ശില്പം. ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് മറഡോണയുടെ മരണത്തിന് ശേഷം, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ ആരാധകനാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ചെറിയ ശില്പം ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അതിനുശേഷം അതിൽ സാറ്റിസ്ഫൈഡ് ആകാതെ ഞാൻ കുറച്ചുകൂടി വലിയൊരു 7 ഫീറ്റ് ഹൈറ്റുള്ള ശില്പത്തിലേക്ക് മാറി. അങ്ങനെയാണ് ഈ ശില്പം രൂപപ്പെട്ടു വന്നത്. ഇത് ഏതാണ്ട് 2 വർഷത്തെ പണി ഏകദേശം ഇതിനകത്ത് ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതിന്റെ പ്രോസസ്സിന്റെ ഇടയിൽ ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു അയൺ ഫ്രെയിം വർക്കിന്റെ മുകളിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ അകത്ത് കാണാവുന്നതാണ്, ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ എല്ലാ തരത്തിലുള്ള ആക്ഷനും പവറും വരുന്ന തരത്തിൽ എൻ്റെ ഒറ്റക്കാലിലാണ് ഈ ശില്പം നിൽക്കുന്ന രീതിയിൽ ഞാൻ ഭാവന ചെയ്തിട്ടുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി വലിയൊരു അയൺ ഫ്രെയിം വർക്ക് ആർമിച്ചർ എന്ന് പറയും, അതാണ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ അതിൻ്റെ കൊടുത്തത്. ഫുട്ബോളുമായിട്ട് മുന്നോട്ട് കൊതിക്കുന്ന മറഡോണയുടെ രൂപം അതാണ് ഞാൻ ഭാവന ചെയ്തത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള സ്റ്റഡീസ് എന്നുള്ള എനിക്ക് അനേകം പിക്ചേഴ്സും വീഡിയോസും മറഡോണ അക്കാലത്തെ പ്ലേയിങ് ലാസ്റ്റ് ഫുട്ബോളിൻ്റെ ഒക്കെ ആ വീഡിയോസൊക്കെ ഞാൻ വളരെയധികം റെഫർ ചെയ്തിട്ടാണ് ഈ കാര്യത്തിൽ കാണുന്നത്. കൂടാതെ ഈ മസിലിൻ്റെ സ്റ്റഡിക്കും അനാട്ടമി പെർഫെക്ഷനൊക്കെ വേണ്ടിയിട്ട് ലൈഫ് മോഡലുകളും ഞാൻ വളരെയധികം ഉപയോഗിച്ചു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അതിനുവേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ തന്നെ സഹായിച്ചത് ഏച്ചൂരുള്ള സംജ്യോത്, വാരത്തുള്ള പ്രജിൽ എന്നിവരാണ്. അപ്പോൾ ഈ വർക്ക് നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷമായി ഗ്രാജുവലായി ഡെവലപ്പ് ചെയ്ത് വന്നതിന് ശേഷം ന്യൂഡ് സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് കൃത്യമായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുള്ളത്.